ചെറിയ വീടുകൾ ഏറെ ഇഷ്ടമുള്ള നിങ്ങൾക്കായി ഒരു അടിപൊളി വീടിന്റെ വിശേഷങ്ങൾ. കുറഞ്ഞ ബജറ്റിൽ വീട് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ കാണുക. കണിച്ചുകുളങ്ങരയിലെ ജോഷി എന്നവരുടെ അക്ഷര നിവാസ് എന്ന വീടാണ് ദൃശ്യങ്ങളിലുള്ളത്. കാണുമ്പോൾ കണ്ണിനും മനസ്സിനും ഏറെ ആനന്ദം നൽകുന്ന ഒരു നിർമ്മിതി. കുഞ്ഞു വീടുകൾ എത്ര മനോഹരമാണ് എന്ന് നമ്മോട് പറഞ്ഞു തരുന്ന എലിവേഷനും കളറിങ്ങും ലളിതമായ അലങ്കാരങ്ങളും. ട്രസ് വർക്ക് ചെയ്ത് ഓടുപാകിയിരിക്കുകയാണ് മുകൾവശം. മുൻഭാഗമാകട്ടെ ഒരു കുഞ്ഞു വരാന്ത വീടിൻ്റെ വീതിയോളം വലുപ്പത്തിൽ നിർമ്മിച്ചിരിക്കുന്നു. മുൻഭാഗത്തെ വരാന്തയുടെ മേൽക്കൂരയെ ഇങ്ങനെ താങ്ങി നിർത്തുന്നത് 4 സ്ക്വയർ തൂണുകളാണ്. ലളിതവും ഗംഭീരവുമായ ചെറു അലങ്കാര പണികൾ ചെയ്തിരിക്കുന്ന തൂണുകൾ. മനോഹരമായ വെട്രിഫൈഡ് ടൈലുകളാണ് നിലത്തിന് മാറ്റേകുന്നത്. വരാന്തയിലെ ഭിത്തിയൊക്കെ ഇങ്ങനെ ടെക്സ്ചർ ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. മുന്നിലെ വാതൽ അക്കേഷ്യ മരത്തിന്റെ തടി കൊണ്ട് നാടൻ ആശാരിമാർ കടഞ്ഞെടുത്തതാണ്. തൂണുകളുടെ മുകളറ്റത്തിന് താഴെയായി മരപ്പാളികൾ കൊണ്ട് ഒരു ക്യാപ്പ് നൽകിയിട്ടുണ്ട്. വളരെ മനോഹരമാണിത്. ജനലുകളൊക്കെ മാറ്റ് പോളിഷ് ചെയ്ത ഫ്രെയിമുകളാലും ചില്ല് പാളികളാലും സുന്ദരമാണ്. കുടുംബനാഥന്റെ പുഞ്ചിരിക്കപ്പുറം അദ്ദേഹത്തിന്റെ ഭാവനയിൽ വിരിഞ്ഞ സ്വീകരണ മുറിയുടെ കാഴ്ചകൾ. നാട്ടിൽ സുലഭമായ അക്കേഷ്യ മരങ്ങളുടെ തടിയിലാണ് അകത്തെ സർവ്വ ഫർണിച്ചറുകളും നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. തേൻ നിറമാർന്ന ഇത്തരം കളർ കോമ്പിനേഷന് നല്ല ചന്തമാണ്. 6 ലക്ഷം രൂപയ്ക്കാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. കയറിയെത്തുന്നതിൻ്റെ ഇരുവശങ്ങളിലായി ഇരിപ്പിടങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നു. മരത്തിൻ്റെ നിറമുള്ള PVC പാനലുകൾ കൊണ്ടാണ് മുകളിലെ ഫോൾ സീലിംഗ് ഒക്കെ ചെയ്തിരിക്കുന്നത്. അത് കാണാം. ഹാളിൻ്റെ അങ്ങേയറ്റത്ത് ഡൈനിങ് ഏരിയ. 4 പേർക്ക് കഴിക്കാനുള്ള ഇടമാണ് ഇവിടെ കണ്ടെത്തിയിരിക്കുന്നത്. തറയിൽ ഡിജിറ്റൽ ടൈലുകൾ. എത്ര ചെറിയ വീട്ടിലും എല്ലാ സൗകര്യങ്ങളും ഒരുക്കാമെന്നാണ് ഈ ദൃശ്യങ്ങൾ നമുക്ക് പകർന്നു തരുന്നത് യാഥാർത്ഥ്യം. ഡൈനിങ് ടേബിളിന് പിന്നിലായി ഒരു ചെറിയ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നു. ശ്രീ ജോഷിയും അദ്ദേഹത്തിൻ്റെ പത്നിയും മകളുമാണ് ഈ വീട്ടിലെ താമസക്കാർ. നല്ല പിസ്ത നിറത്തിൽ ഒരു ചിത്രം ഇങ്ങനെ വരഞ്ഞു ചേർത്തിരിക്കുകയാണ് ഈ ഭിത്തിയിൽ. ലക്ഷങ്ങളുണ്ടായിട്ടും വീടുപണിക്ക് കാശ് തികയുന്നില്ല എന്ന് പരിവേദനം പറയുന്നവർക്കുള്ള മധുരമായ മറുപടിയാണ് കേവലം 6 ലക്ഷം രൂപയ്ക്ക് നിർമ്മിച്ച ഈ വീട്. സത്യത്തിൽ ചെറിയ കുടുംബത്തിന് ഇതേ വേണ്ടു എന്നതാണ് സത്യം. 1-ാമത്തെ ബെഡ്റൂമിൻ്റെ കാഴ്ചകളാണ്. വളരെ മനോഹരമായ അത്യാവശ്യം സൗകര്യങ്ങളൊക്കെയുള്ള ഒരു ബെഡ്റൂം. പ്രിയ കാഴ്ചക്കാർ, വീട് നിർമ്മിക്കുമ്പോൾ ഇമാതിരി ചെറിയ സുന്ദരമായ വീടും ഉണ്ടാക്കുക. ഓർക്കുക, വീടിൻ്റെ വലിപ്പത്തിലൊന്നും ഒരു കാര്യവുമില്ല, അതിൻ്റെ ഉപയോഗത്തിലും ഉപയോഗിച്ച തുകയിലുമാണ് എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നത്. നല്ല സ്റ്റോറേജ് സംവിധാനമുള്ള മികച്ച ഒരു മുറി. ഇനി 2-ാമത്തെ ബെഡ്റൂമിൻ്റെ കാഴ്ചകൾ. മുറികളുടെ അളവുകളൊക്കെ മനസ്സിലാക്കുവാൻ ഒരു ഡ്രോയിങ് ഈ വീഡിയോയുടെ അവസാനം നൽകിയിട്ടുണ്ട്. ഈ വീടിൻ്റെ ഏകദേശ പ്ലാനാണ് നൽകിയിട്ടുള്ളത്. വീടിനുള്ളിൽ നല്ല തണുപ്പാണ്. ഓടിട്ട വീടുകൾ നൽകുന്ന നന്മയാണ് ഈ കുളിർമ. നാട്ടിലെ പണിക്കാരെ കൊണ്ട് നമ്മുടെ ഇഷ്ടത്തിന് ഇങ്ങനെ വീടുകൾ നിർമ്മിച്ചെടുക്കുക. അപ്പോഴാണ് വീട് പണി യാഥാർത്ഥ്യമാകുന്നത്, സാർത്ഥകമാകുന്നത്. ഇനി അടുക്കള കാണാം. ഒരു ഗ്ലാസ് ഡോർ നൽകി അടുക്കളയെ ഇങ്ങനെ വേർതിരിച്ച് നിർത്തിയിരിക്കുകയാണ്. കയ്യെത്തും ദൂരത്ത് എല്ലാമുള്ള ഒരു അടുക്കള. ഒന്ന് കൈ നീട്ടുകയേ വേണ്ടു, എല്ലാം ആക്സസിബിൾ ആണ്. നല്ല സ്റ്റോറേജ് സംവിധാനത്തോടു കൂടിയാണ് ഈ അടുക്കള നിർമ്മിച്ചിരിക്കുന്നത്.
കിച്ചൺ ക്യാബിനറ്റ് ഗ്രാനൈറ്റ് പാകിയിരിക്കുന്നു. രണ്ട് ബെഡ്റൂമുകൾക്കായി ഈ വീട്ടിലൊരു കോമൺ ടോയ്ലറ്റാണുള്ളത്, അത് കാണാം. എൻ്റെ പേര് ജോഷി എന്നാണ്. ഞാൻ പോലീസിൽ നിന്ന് എത്രകാലത്ത് റിട്ടയർ ആയിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഈ ഓടിട്ട വീടും ആ വാർത്ത വീടുമായിട്ട് നല്ലൊരു വ്യത്യാസം, അന്തരീക്ഷം. ശരിക്കും ഒരു ഓടിട്ട വീട് താമസിച്ചപ്പോൾ നല്ലൊരു ഫീലിംഗ് ആയിരുന്നു. അങ്ങനെയാണ് ഞാനിവിടെ ഇവിടെ തന്നെ ഒരു ചെറിയ വീട് വെച്ച്, ചെറിയൊരു കുറഞ്ഞ ബഡ്ജറ്റിലെ ഒരു ചെറിയ വീട്. എനിക്കിപ്പോൾ ഒരു ഈ ഇൻറ്റീരിയലൊന്നും കൂട്ടാതെ ഒരു 600,000 രൂപ ചിലവായിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഫർണിച്ചറും കാര്യങ്ങളൊക്കെ കൂടി വരുമ്പം അതിൽ കൂടും. ഒരു 600,000 രൂപ നമുക്കിതുപോലെ ഒരു വീട് വയ്ക്കാം. വീട് വയ്ക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ സാമ്പത്തികം അനുസരിച്ചുള്ള ഒരു വീട് വയ്ക്കുക, അത് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. അല്ലാതെ ഒരുപാട് വലിയ വീട് വെച്ച് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു നല്ലത്, ചെറിയ വീട് വെച്ചിട്ട് നമ്മൾ സുഖകരമായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് വൃത്തിയായിട്ട് സൂക്ഷിച്ച് പോകുന്നതായിരിക്കും എൻ്റെ അഭിപ്രായം. കുറഞ്ഞ ചിലവിൽ വീട് നിർമ്മിക്കുന്നവർ മിടുക്കരും ബുദ്ധിമാന്മാരുമാണ്. വീട് സ്വർഗമാക്കുന്നവർ നമ്മുടെ നാട്ടിൽ ചിലരെങ്കിലുമുണ്ട്. ആ നിരയിലേക്ക് ഒരാൾ കൂടി. 10 സെൻറ് പ്ലോട്ടിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീട് നിർമ്മിക്കാൻ വേണ്ടിയ സ്ഥലം 2 സെൻറ്. ഈ വീടും വീഡിയോയും ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒരല്പം മാറ്റം വരുത്തിയ പ്ലാനാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇതും കാണുക. താങ്ക് യു.